ട്രെയിനിലെ സുരക്ഷാ വീഴ്ച തന്നെയാണ് വലിയ കാര്യമായി ആളുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെയും ആർ പി എഫിന്റെയും ഒക്കെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുക? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ഒന്ന്, ഈ പ്രതിയുമായി ബന്ധപ്പെട്ടത്, പ്രതി രജനീകാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലക്കുറ്റമടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. മനഃപൂർവ്വമായി ഈ ടി എ വിനോദിനെ തള്ളിയിട്ടു എന്നാണ് FIR പറഞ്ഞിരിക്കുന്നത്. പ്രതി അല്പസമയത്തിനകം ചിലപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നേരെ കോടതിയിൽ ഹാജരാക്കാനാണ് ഇവിടെ ആലോചിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ റെയിൽവേ പോലീസിനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ പ്രതിയുണ്ട്. ഇന്നലെ തന്നെ രാത്രിയിൽ ഈ സംഭവം ഉണ്ടാകുന്നു. 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. FIR അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടിക്കറ്റ് ചോദിച്ചു. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വിനോദ ടിക്കറ്റ് ഇയാളോട് ആവശ്യപ്പെടുന്നത്. ടിക്കറ്റ് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞു. തുടർന്ന് ഇയാൾ കുഴപ്പമുണ്ടാക്കുന്നത് കണ്ട് വിനോദ് പെട്ടെന്ന് തന്നെ കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിക്കുന്നു. ഈ വിവരം അറിയിച്ചത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഒരു ഭാഗത്ത്, വാതിലിൻ്റെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിരുന്ന TTA രണ്ട് കൈകൊണ്ടും അതിശക്തമായി തള്ളി പുറത്തേക്ക് ഇട്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എന്തായാലും മഞ്ഞുമലിലേക്ക് കൊണ്ടു യാത്രയിലാണിപ്പോൾ. ആ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക നിഗമനം ഈ വീഴ്ചയിലുണ്ടായ ആഘാതം മരണത്തിന് ഒക്കെ പെട്ടെന്ന് നയിച്ചു. കൂടാതെ തൊട്ടടുത്ത പാളത്തിലൂടെ കടന്നു വന്ന ട്രെയിൻ കയറിയിറങ്ങുകയും ചെയ്തു. ഇത് രണ്ട് കാരണങ്ങളാണ് മരണത്തിൻ്റെ കാരണങ്ങളായി പറയുകയും ചെയ്യുന്നത്.